ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് തയ്യൽ മെഷീൻ്റെ പെഡൽ അഥവാ ആക്സിലേറ്റർ അതിൻ്റെ കോഡ് വയർ മാറ്റുന്നതും അതെങ്ങനെയാണ് റിപ്പയർ ചെയ്തതെന്നതെന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് പിന്നെ കംപ്ലൈൻ്റ് ആവാൻ സാധ്യത ഉള്ളതെന്നും നോക്കുന്നത്. അപ്പോൾ നമ്മൾ അയച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഉള്ളിൽ കാണാൻ കഴിയുക. ഈ പെഡലിങ്ങനെ ചവിട്ടുന്ന സമയത്ത്, ഈ ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഇതാ ഈ അഞ്ച് തെർമോസ്റ്റാറ്റ് പോലത്തെ ഈ സാധനങ്ങളാണ് ഇതിൽ പ്രസ്സാവുമ്പോഴാണ് ഇത് വർക്കാകുന്നത്. നമ്മളവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, അത് അഞ്ചെണ്ണം അതിമേ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളെ മെഷീന് വർക്കാകുന്നത്. കാലെടുക്കുമ്പോൾ ആ പ്രസ് ആ തെർമോസ്റ്റാറ്റ് അതിമൊന്ന് വിട്ട് നിൽക്കുന്നു. ഇതായിരുന്നു ഇതിൻ്റെ കോഡ് വയർ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, അവിടെ പൊട്ടിയിട്ട് കണ്ടില്ലേ, പൊട്ടിയതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് വേറെ കോഡ് വയർ കയറ്റിയതാണ്. ഇപ്പോൾ പുതിയതാണ് ഈ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള അഞ്ച് തെർമോസ്റ്റാറ്റുകളാണ്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ അഞ്ചെണ്ണം നമുക്ക് പിന്നെ ഊരി മാറ്റിയിട്ട് പുതിയത് വെക്കാൻ കഴിയും. അത് നമുക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ ഒരു പ്ലെയറാണ്. ഇതുപോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ നാല് ബോൾട്ടും അഞ്ച് ബോൾട്ടും ലൂസാക്കിയതിൻ്റെ ശേഷം നമുക്കത് അഴിച്ചെടുത്തിട്ട് പുതിയത് അവിടെ ഫിറ്റ് ചെയ്ത് കണ്ടില്ല, ഇത് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഇതിൽ വരുന്നത് പറഞ്ഞാൽ നമുക്ക് കറണ്ടിന്ന് വരുന്ന വയറും അതേപോലെ മെഷീനിലേക്ക് പോകുന്ന വയറും. കറണ്ടിന്ന് വരുന്ന വയർ നേരെ അവിടെ ഫേസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ആ ചുവന്ന വയർ അത് അതിലാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ന്യൂട്രൽ എല്ലാത്തിലും കോമൺ ആയിട്ടാണ് വരുന്നത്, കറണ്ടിക്ക് പോകുന്നതും അതേപോലെ മെഷീനിലേക്ക് പോകുന്നതും. മെഷീനിലേക്ക് പോകണതും കറണ്ടിക്ക് പോകണതും ഒറ്റൊരു അതിൻ്റെ ഈ മെഷീനിലേക്ക് പോകുന്ന ഭാഗം ഇതാണ്. ഇതിൻ്റെത് കൊടുക്കേണ്ടത് ഫേസ് എന്ന് പറയുന്നത് നമ്മളെ പിന്നെ നമ്മൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ലേ, അതാ ഇവിടെയാണ് അതിൻ്റെ ഫേസ് കൊടുക്കേണ്ടത്. അത് ആ വയറ് നേരെ വന്ന് അത് അവിടെയാണ് അതിൻ്റെ ഫേസ് കൊടുക്കേണ്ടത്. പിന്നെ ന്യൂട്രൽ കോമൺ ആണ്, രണ്ടിൻ്റെയും കൂടി ഒരേ സ്ഥലത്താണ് കൊടുക്കേണ്ടത്. ഫേസ് നമ്മൾ മെഷീനിലേക്ക് പോകണേൻ്റെ കേട്ടോ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതേപോലെ പിന്നെ കറണ്ടിലേക്ക് പോകേണ്ട ഫേസ് ഇതാ ഞാനിപ്പോൾ കാണിക്കുന്നിടത്തുമാണ് കൊടുക്കേണ്ടത്. മെഷീനിലേക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. മെഷീനിലേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മെഷീൻ്റെതാ ഇതേപോലത്തെ പാർട്ട് വരുന്ന ആ വയറാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെ ഫേസ് എന്ന് പറയുന്നത് പിന്നെ ചുവന്ന വയർ അവിടെയും പിന്നെ ബ്ലാക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടാണ് വരിക രണ്ടിനും. മെഷീനിലേക്കുള്ളതാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ കറണ്ടിൽ നിന്ന് വരുന്നതാണെങ്കിലും. കറണ്ടിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ഇതാ ഇതാണ്, പിന്നെ മെഷീനെ ഓൾറെഡി കാണിച്ച് കറണ്ടിൽ നിന്ന് വരുന്ന ഫേസ് ഇതാ ഇവിടെയാണ് നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത്. ന്യൂട്രൽ പിന്നെ ഞാൻ പറഞ്ഞ് കോമൺ ആണ്, രണ്ടിനും ഒരേ സ്ഥലത്താണ് നമ്മൾ ന്യൂട്രൽ കൊടുക്കുന്നത്, ബ്ലാക്ക് വയർ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.